തളിപ്പറമ്പിലേക്ക് പോയാലവിടെ ഇരിട്ടി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. 40 മീറ്ററോളം ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് നിലം പതിച്ചു. അപകടം രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, ഇത് എപ്പോഴാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്? ഏതായാലും ആശ്വാസകരമെന്ന് പറയുന്നത് അവിടെ ആർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളതാണ്. തീർച്ചയായും മോത്തി, ഇന്നലെ ക്ഷമിക്കണം, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. തളിപ്പറമ്പ് ഇരിട്ടി ദേശീയപാതയിൽ ഇരിക്കൂർ പാലത്തിന് സമീപത്താണ് ഇത്ര ദേശീയപാതയിലേക്ക് ഏതാണ്ട് 40 അടി ഉയരത്തിൽ നിന്നും ഈ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നത്. ആ സമയത്ത് ആ വഴി വാഹനങ്ങളൊന്നും തന്നെ പോയില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഏതായാലും ഇപ്പോൾ വലിയ ഗതാഗത തടസ്സമില്ല, മണ്ണ് മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ പുലർച്ചെ സമയമായതിനാൽ വാഹനങ്ങൾ കുറഞ്ഞതാണ്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം കുറയാൻ, അല്ലെങ്കിൽ അത് ഒരാളപായത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാമാനത്തമ്പലമുണ്ട്, ഒപ്പം അങ്ങനെയുള്ള ഈ ദേവാലയങ്ങളൊക്കെ തന്നെയുള്ള ഒരു പരിസരമാണ്. അപ്പോൾ അവിടേക്ക് ധാരാളം പേർ രാവിലെയൊക്കെ എത്തുന്ന സമയമാണ്. പക്ഷേ ആ സമയത്തല്ല പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ വലിയ അപകടം അല്ലെങ്കിൽ ആളപായം ഒന്നും സംഭവിച്ചില്ല എന്നത് ഏറ്റവും ആശ്വാസകരം തന്നെയാണ്. മണ്ണ് ഏതായാലും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ദേശീയപാതയാണ് തളിപ്പറമ്പിൽ നിന്നും ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്നും തിരിച്ചും പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ധാരാളം ബസ്സുകളടക്കം പോകുന്ന ഇതിൻ്റെ ഇടവേളകളിൽ പല, ഇപ്പോൾ ശ്രീകണ്ഠാപുരം പോലെ, ഇരിക്കൂർ പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു റോഡാണ്. ആ പാതയിലാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. ഏതായാലും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു, പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി ഫെലിക്സ്, ഏതായാലും ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടില്ല. ആർക്കും പരിക്കോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. പെട്ടെന്നായിരുന്നു മണ്ണിടിച്ചിൽ പുലർച്ചെയായിരുന്നു ഉണ്ടായത്. ആർക്കും അപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് ഭാഗ്യമെന്ന് തന്നെ കരുതണം.